ബാംഗ്ലൂരിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ദേവരബട്ട ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങി കെങ്കേരി ബിഡദി എന്ന സ്ഥലങ്ങൾ കടന്ന് രാമനഗരയിലെത്താം. രാമനഗര ടൗണിലെത്തുമ്പോൾ ഹനുമാന്റെ ഉയരമുള്ള പ്രതിമയോടുകൂടിയ കവാടം നമ്മളെ എതിരേൽക്കും. സിൽക്ക് സിറ്റി എന്നറിയപ്പെടുന്ന രാമനഗരയിലെ ഈ കവാടത്തിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചു വേണം രാമദേവര ഭട്ടയുടെ പ്രവേശന കവാടത്തിലെത്താൻ. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ സഞ്ചാരികൾക്ക് ഇവിടെ പ്രവേശനമുള്ളൂ. 8:30 ഞങ്ങൾ 15 മിനിറ്റോളം ഗേറ്റ് തുറക്കാൻ വേണ്ടി കാത്തുനിന്നു. അന്ന് അവിടുത്തെ ആദ്യത്തെ സഞ്ചാരികൾ ഞങ്ങളായിരുന്നു. 9 മണി ആയപ്പോൾ തന്നെ 70 രൂപ എൻട്രൻസ് ഫീസ് നൽകി ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. അര കിലോമീറ്ററോളം കാറിൽ തന്നെ യാത്ര ചെയ്ത് ഞങ്ങൾ അടിവാരത്തിലെത്തി. രാമദേവരബട്ട കർണാടക സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു വൾച്ചർ സാഞ്ചുറിയാണ്. ഇന്ത്യയിലെ ഏക വൾച്ചർ സാഞ്ചുറിയായ ഇവിടം വംശനാശ ഭീഷണി നേരിടുന്ന ലോങ് ബൈൽഡ് വൾച്ചറിൻ്റെയും ഈജിപ്ഷ്യൻ വൾച്ചറിൻ്റെയും ആവാസ കേന്ദ്രമാണ്. രാമായണത്തിലെ ജടായു എന്ന കഥാപാത്രവുമായി ഈ പ്രദേശത്തിന് ബന്ധമുണ്ട്. ആ കഥ നമുക്ക് വഴിയെ പറയാം. പടവുകൾ തുടങ്ങുന്നിടത്തുള്ള ഗണപതി വിഗ്രഹം തമിഴ്നാട്ടിലെ താമ്പരം സ്വദേശിയായ നാരായണൻ എന്ന പൂജാരി കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഞങ്ങൾ അവിടുത്തെ വിശേഷ ദിവസങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. കന്നിമാസത്തിലാണ് വിശേഷ പൂജകൾ നടക്കാറുള്ളത്. ശനി ഞായർ ദിവസങ്ങളിൽ എത്തുന്നവർക്ക് അന്നദാനമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. രാമദേവരബട്ട എന്നാൽ രാമദേവന്റെ മല എന്നാണ് അർത്ഥം. രാമലക്ഷ്മണന്മാരും സീതാദേവിയും തങ്ങളുടെ വനവാസ കാലത്ത് 4-5 വർഷത്തോളം ഇവിടെ തങ്ങിയിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. പഴനിമലയെ അനുസ്മരിപ്പിക്കുന്ന പടവുകളാണ് ഇവിടെയുള്ളത്. പടവുകൾ കയറുന്ന വഴിക്ക് തന്നെ ശിവപ്രതിമയും ഹനുമാന്റെ ക്ഷേത്രവും കാണാം. മുകളിലെത്തിയ ഞങ്ങൾ ആദ്യം ശ്രീ രാമേശ്വര സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത്. രാമേശ്വരൻ എന്നാൽ രാമന്റെ ഈശ്വരൻ എന്നാണ് അർത്ഥം. ശ്രീരാമൻ തന്നെയാണ് ഇവിടത്തെ പ്രതിഷ്ഠ നടത്തിയത്. ശിവപാർവതിമാരാണ് ഇവിടത്തെ പ്രതിഷ്ഠ. രാമായണത്തോളം പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് ഇവ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നട തുറന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ അതിന് ചുറ്റും നടന്ന് കാഴ്ചകൾ കണ്ടു. സീതാദേവിക്ക് കുളിക്കാനായി ഭഗവാൻ അംബേദ നിർമ്മിച്ച ധനുഷ്കോടി തീർത്ഥം എന്ന ജലാശയം ക്ഷേത്രത്തിന് സമീപത്തായി നിലകൊള്ളുന്നു. പക്ഷേ ജലാശയത്തിലേക്ക് ഇറങ്ങാൻ അനുവാദമില്ല. ജലാശയത്തിന്റെ സമീപത്തുള്ള പാറയിലായി ഒരു പക്ഷിയെ കണ്ടു. ദൂരത്തായതിനാൽ അത് കഴുകന്റെ കുഞ്ഞാണോ എന്ന് മനസ്സിലായില്ല. കാക്കകളിലെ രാജാവായ കാകാസുരൻ
സീതാരാമന്മാരുടെ വിശ്രമവേളയിൽ ഈ മലയുടെ മുകളിലൂടെ പോയപ്പോൾ ദേവിയെ ശല്യം ചെയ്തു. പക്ഷേ രാമൻ ഉറങ്ങുന്ന വേളയായതിനാൽ സീതാദേവിയെ ശല്യം സഹിച്ചു നിന്നു. എന്നാൽ കാകാസുരന്റെ കൊത്തുകൊണ്ട് മുറിഞ്ഞ ദേവിയുടെ രക്തം തന്റെ ശരീരത്തിൽ വീണ് ഭഗവാൻ ഉണർന്നു. ദേഹത്ത് മുറിവു പറ്റി വിഷമിച്ചിരിക്കുന്ന സീതയെ കണ്ട് ഭഗവാൻ കോപത്താൽ ഒരു ദർഭമുനയെടുത്ത് കാകാസുരന്റെ നേർക്കെയ്തു. മരണഭീതിയിൽ ഓടിയ അസുരൻ ബ്രഹ്മാവിന്റെ അടുക്കൽ അഭയം പ്രാപിച്ചു. ബ്രഹ്മാവ് കാകാസുരനോട് രാമനെ ചെന്ന് കണ്ട് മാപ്പ് അപേക്ഷിക്കാൻ ഉപദേശിച്ചതിനെ തുടർന്ന് രാമന്റെ അടുത്തു ചെന്ന് മാപ്പ് അപേക്ഷിച്ച അസുരനോട് തനിക്ക് ഏത് ബാണം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നും ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ബാണം ഏറ്റാലേ ശാപമോക്ഷമുണ്ടാകൂ എന്നും രാമൻ പറഞ്ഞു. അതുകൊണ്ട് കാകാസുരൻ തന്റെ ഇടത്തെ കണ്ണിൽ ബാണം ഏറ്റുവാങ്ങുകയും തുടർന്ന് ആ കണ്ണിന്റെ കാഴ്ച നഷ്ടമാവുകയും ചെയ്തു. ഇതിനുശേഷം കാക്കകൾക്ക് ഇടത്തെ കണ്ണിൽ കാഴ്ച എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്നും രാമദേവരബെട്ടയിൽ കാക്കകൾ വരാറില്ല എന്നും പറയപ്പെടുന്നു. രാമേശ്വര ക്ഷേത്രത്തിന്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മണ്ഡപത്തിൽ ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ചു. മണ്ഡപത്തിന്റെ നടുക്ക് ഉയരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന മണി അടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് അനങ്ങിയില്ല. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പ്രധാന ക്ഷേത്രമായ ശ്രീ പട്ടാഭിരാമ ക്ഷേത്രത്തിലേക്ക് നടന്നു. ക്ഷേത്രത്തിന്റെ നട തുറന്നിട്ടില്ലാത്തതിനാൽ കുന്നിൻ മുകളിലെ കാഴ്ചകൾ കണ്ട് മടങ്ങി വരാൻ പൂജാരി ഞങ്ങളോട് പറഞ്ഞു. മനോഹരമായ മൺപാതകളും കൽപ്പടവുകളും കടന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. പാതയുടെ ഇരുവശത്തും കൂറ്റൻ പാറകൾ കാണാം. പുഷ്പക വിമാനത്തിൽ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് ലങ്കയിലേക്ക് പോകുകയായിരുന്ന രാവണനെ ജടായു തടഞ്ഞു. ആ യുദ്ധത്തിൽ രാവണന്റെ വാൾപ്രയോഗമേറ്റ് ചിറകരിയപ്പെട്ട ജടായു രാമന്റെ വരവ് കാത്തു കിടന്ന സ്ഥലമാണ് ഇത് എന്നും പറയപ്പെടുന്നു. ജടായു മോക്ഷത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ഒറ്റക്കൽ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. മലമുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ശ്രീ പട്ടാഭിരാമ ക്ഷേത്രവും ധനുഷ്കോടി തീർത്ഥവും കാണാം.
ഈ യാത്രയുടെ ഏറ്റവും സാഹസികമായ ഘട്ടത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കുത്തനെയുള്ള കുന്നിൻ്റെ മുകളിലേക്ക് എങ്ങനെ എത്തിപ്പെടും എന്ന് ഒരു നിമിഷം ശങ്കിച്ചു പോവും. ഉയരമുള്ള ആ കുന്നിൻ്റെ അടിവാരത്ത് തൊഴുതു നിൽക്കുന്ന രൂപത്തിലുള്ള ഹനുമാൻ സ്വാമിയെ കൊത്തിവെച്ചിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയെ തിരിച്ചു തൊഴുത് ഞങ്ങൾ ആ കുന്നു കയറാൻ ആരംഭിച്ചു. തുടക്കത്തിൽ ഇരുമ്പിൻ്റെ പടവുകളും പിന്നീട് മുകളിൽ എത്തുന്നതുവരെ പിടിച്ചു കയറാൻ കൈവരിയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഉയരത്തിലുള്ള ഈ പ്രദേശമാണ് ഷോലെ എന്ന പ്രശസ്തമായ ഹിന്ദി ചലച്ചിത്രത്തിലെ വില്ലനായ ഗബ്ബർ സിംഗിൻ്റെ ഒളിസങ്കേതമായി ചിത്രീകരിച്ചിട്ടുള്ളത്. ഏറ്റവും മുകളിലെ പാറക്കെട്ടിനു നടുക്കായി ഒരു ചെറിയ തടാകമുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം പാറക്കെട്ടുകളിലൂടെ നടന്ന് കാഴ്ചകൾ കണ്ടു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മഴച്ചുവട്ടിയിലിരുന്ന് കുറച്ചു നേരം വിശ്രമിച്ചു. അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ നേരം അടിവാരത്തിലേക്ക് നോക്കിയപ്പോഴാണ് എത്ര അപകടം പിടിച്ചതാണ് ആ കയറ്റം എന്ന് മനസ്സിലായത്. തലകറക്കമോ മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളവരോ ഈ കുന്നു കയറാൻ ഒരിക്കലും ശ്രമിക്കരുത്. കൈവരിയിൽ മുറുക്കെ പിടിച്ചു വേണം താഴേക്കിറങ്ങാൻ. ശ്രീ പട്ടാഭിരാമ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും 300 മീറ്റർ താഴെയായി സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. കാനനപാതയിലൂടെയുള്ള ശബരിമല യാത്രയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പ്രദേശം. എഴുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഹനുമാൻ വിഗ്രഹമാണ് ഇവിടത്തെ സവിശേഷത. ഇത്രയും പഴക്കമുള്ള ഹനുമാൻ ക്ഷേത്രമായിരുന്നിട്ടും ഇവിടെയെങ്ങും ഒരു കുരങ്ങിനെ പോലും കാണാൻ സാധിച്ചില്ല. മരക്കൂട്ടങ്ങൾക്കു നടുവിൽ ഒരു വലിയ പാറക്കെട്ടിൻ്റെ താഴെ ആ ഹനുമാൻ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നു. അവിടെ നിന്ന് ഞങ്ങൾ മുകളിലുള്ള രാമക്ഷേത്രത്തിലേക്കാണ് പോയത്. രാമന്റെ രാജാഭിഷേകം കണ്ട സുഗ്രീവൻ ആ നിമിഷം മനസ്സിൽ നിലനിൽക്കാൻ രാമനും സീതാദേവിയും ലക്ഷ്മണനും ഹനുമാനും നിൽക്കുന്നതായ വിഗ്രഹം നിർമ്മിച്ചു. അത് കിഷ്കിന്ധയിലേക്ക് കൊണ്ടുപോകുന്ന വഴി സുഗാസുരനാൽ ആക്രമിക്കപ്പെട്ടു. സുഗാസുരനെ നിഗ്രഹിക്കുന്നതിനായി ആ വിഗ്രഹങ്ങൾ ഒരു മലമുകളിൽ പ്രതിഷ്ഠിച്ചു. പിന്നീട് കിഷ്കിന്ധയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ വിഗ്രഹം അതിൻ്റെ സ്ഥാനം തിരഞ്ഞെടുത്തു എന്ന് അശരീരി മുഴങ്ങി. അങ്ങനെ ഈ ക്ഷേത്രത്തിന് ശ്രീ പട്ടാഭിരാമ ക്ഷേത്രം എന്ന് പേര് വരികയും ഭഗവാൻ കുടികൊള്ളുന്ന ഈ മല രാമദേവരബെട്ട എന്നും ആ സ്ഥലം രാമനഗരയെന്നും അറിയപ്പെട്ടു.
ക്ഷേത്ര ദർശനത്തിനു ശേഷം ശാന്തസുന്ദരമായ മണ്ഡപത്തിൽ കുറച്ചുനേരം കൂടി ചിലവഴിച്ചതിനു ശേഷം ഞങ്ങൾ മലയിറങ്ങി.